അതിവിശിഷ്ടങ്ങളായ നാമങ്ങളുടെ പേരുകളുടെ അർത്ഥവും ആശയവും അത് മുഖേന നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വിശ്വാസ ദാർഢ്യതയും ഇത് വിശദീകരിക്കുന്നതിനോടനുബന്ധിച്ച് അള്ളാഹുവിൻ്റെ അർറഹ്മാൻ റഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം എന്നീ നാമങ്ങളും അവയുടെ അർത്ഥ ആശയങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചത്. അള്ളാഹുവിൻ്റെ മറ്റൊരു അതിവിശിഷ്ടമായ നാമമാണ് അൽ മുഅ്മിൻ. വിശുദ്ധ ഖുർആനിൽ അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനു അൽ മുഹൈമിനു അൽ അസീസ് അൽ ജബ്ബാർ അൽ മുതക്കബ്ബിർ എന്നിങ്ങനെ സൂറത്തുൽ ഹഷറിൽ ഒറ്റ സ്ഥലത്തായി തന്നെ കുറേ നാമങ്ങൾ അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. അൽ മുഅ്മിൻ എന്ന് അള്ളാഹുവിൻ്റെ നാമമായി പടച്ചതമ്പുരാന്റെ പേരായി ആ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. മുഅ്മിൻ എന്നത് അള്ളാഹുവിൻ്റെ നാമമാണ് എന്നതിനാൽ അബ്ദുൽ മുഅ്മിൻ എന്ന് പേരിടാവുന്നതാണ്. കാരണം അൽ മുഅ്മിൻ അള്ളാഹുവിൻ്റെ നാമമാകുന്നു. സാധാരണഗതിക്ക് മുഅ്മിനീങ്ങൾ മുഅ്മിൻ എന്ന് പറയുന്ന ഉദ്ദേശമല്ല ഇവിടെ ഉള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുണ്ട്. സത്യവാന്മാരും അർഹരുമായ ആളുകൾക്ക് അഭയവും വിശ്വസ്തതയും നൽകുന്നവൻ എന്നാണ് അതിന് പറയാവുന്ന ഏകദേശ ആശയം. അഭയം നൽകുന്നവൻ എന്നൊറ്റ വാക്കിൽ പറയാം. അർഹരായ ആളുകൾക്ക്, സത്യവാന്മാരായ ആളുകൾക്ക് അഭയവും വിശ്വസ്തതയുമൊക്കെ നൽകുന്നവൻ, അമ്ന് നൽകുന്നവൻ, അതാണ് അൽ മുഅ്മിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പേരുകളിൽ അൽ മുഅ്മിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് എൻ്റെ നാഥൻ അർഹരായ എല്ലാ ആളുകൾക്കും വിശ്വാസികൾക്കും അവരുടെ ഭയത്തിൽ നിന്ന് മോചനം നൽകിക്കൊണ്ട് നിർഭയത്വം നൽകുന്ന ഏറ്റവും വിശ്വസ്തനായ നാഥനാകുന്നു എന്ന ആശയമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്. മഹാനായ ഇബ്നു ജരീർ അത്തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അൽ മുഅ്മിൻ എന്ന അള്ളാഹുവിൻ്റെ ഈ നാമത്തിന് വിശദീകരണം നൽകുന്നിടത്ത് അദ്ദേഹം പറയുന്നു, വിശദീകരിക്കുന്നു, അല്ലദീയു അമ്മിനു ഖൽഖഹു മിൻ ളുൽമിഹി, അവൻ്റെ സൃഷ്ടികൾക്കവൻ നിർഭയത്വം ഉറപ്പ് നൽകുന്നു, അവൻ നിർഭയത്വം വാഗ്ദത്തം ചെയ്യുന്നു, മിൻ ളുൽമിഹി, അനീതിയിൽ നിന്നവൻ നിർഭയത്വം ഉറപ്പ് നൽകുന്നു, വലാ യളിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും അനീതി കാണിക്കുകയില്ല, എല്ലാവർക്കും അവൻ ഉറപ്പ് നൽകുകയാണ്, അഭയം നൽകും അവൻ. ആ നിലക്ക് കൃത്യമായി മനുഷ്യർക്കെല്ലാവർക്കും വിശ്വാസികൾക്ക് അർഹരായവർക്ക് അഭയം നൽകുന്നവനാകുന്നു, അതാണ് അൽ മുഅ്മിൻ. അതുപോലെ തന്നെ ഇമാം ഷൗക്കാനി അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഫതുഹുൽ ഖദീറിൽ രേഖപ്പെടുത്തി കാണാം, അൽ മുഅ്മിൻ ഐ അല്ലദീ വഹബലി ഇബാദിഹിൽ അംന മിൻ അദാബിഹി, അവൻ്റെ അടിമകൾക്ക് അവൻ്റെ ശിക്ഷയിൽ നിന്ന് നിർഭയത്വം ഉറപ്പുവരുത്തിയവനാണവൻ, നിർഭയത്വം നൽകുന്നവനാണവൻ എന്ന് ആ നിലക്കും വിശദീകരിച്ച് കാണാം. എന്തായിരുന്നാലും ഏറ്റവും കൂടുതൽ സത്യവിശ്വാസികളുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന പടച്ചതമ്പുരാനിൽ മാത്രമുള്ള ഏറ്റവും അതിവിശിഷ്ടമായ ഗുണമാണ് എല്ലാവർക്കും അഭയം നൽകാൻ, നിർഭയത്വം നൽകാൻ, ഭയരഹിതമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യന് മോചനം നൽകി സമാധാനവും ശാന്തിയും നൽകാൻ പടച്ചതമ്പുരാൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. എൻ്റെ നാഥനാണ് അതിന് കഴിവുള്ളവൻ. ആ നിലക്ക് അമ്ന് നൽകുന്ന, നിർഭയത്വം നൽകുന്ന ആ മുഅ്മിനിന്റെ അബദാണ് ഞാൻ എന്നാണ് വിശ്വാസി ഈ നാമം അള്ളാഹുവിനെ യാ മുഅ്മിൻ എന്ന് വിളിക്കുമ്പോൾ അഭയമില്ലാതെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ യാ മുഅ്മിൻ, അഭയം നൽകുന്നവനെ, നീ എനിക്ക് അഭയം നൽകണേ നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നൊക്കെ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് അവന്റെ മനസ്സിൽ രൂഢമൂലമാകേണ്ടുന്ന വിശ്വാസം അതാണ്.
പരിശുദ്ധ ഖുർആനിന്റെ വാഗ്ദത്തം ചെയ്യുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സൂറത്തുൽ അൻആമിലെ 86-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു, അല്ലദീന ആമനു വിശ്വസിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ അവരുടെ ഈമാനിൽ അവരുടെ വിശ്വാസത്തിൽ ലുൽമ കലരാതിരിക്കുകയും, വിശ്വാസത്തിൽ ലുൽമ കലരാതിരിക്കുക, അഥവാ പ്രവാചകൻ അത് വിശദീകരിച്ചിരുന്നു, ഇവിടെ ഉദ്ദേശിക്കുന്ന ലുൽമ ശിർക്കാണ്. വിശ്വാസത്തിൽ അല്പം പോലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ശിർക്ക് കലരാതെ തന്റെ വിശ്വാസത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിച്ച ആളുകൾ ആരൊക്കെയുണ്ടോ ആ ആളുകളൊക്കെ അള്ളാഹുവിന്റെ നിർഭയത്വം കിട്ടാൻ അർഹരാണ്. ഉലൈക ലഹുമുൽ അംനു, അക്കൂട്ടർ അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ തന്നെയാകുന്നു നിർമാർഗം സിദ്ധിച്ച ആളുകളും. പരലോകത്ത് നിർഭയരായി വരുന്ന ആളുകളും നരകത്തിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ആളുകളും ആരാണ് ഖൈർ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. അഫമയ്യുൽ ഖാഫിന്നാരി ഖൈറുൻ അമ്മയ്യത്തിയാമിനൻ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ അടുക്കൽ പരലോകത്ത് നിർഭയത്വം കിട്ടുന്ന ആളുകൾ എത്രമാത്രം വലിയൊരു ഭാഗ്യമാണത്! കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെല്ലാവരും ഭീരുജനകമായ ഒരു അന്തരീക്ഷത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നരകാഗ്നിയിലെ ശിക്ഷ അനുഭവിക്കുമ്പോൾ വിശ്വാസികൾ ഈമാനിൽ ശിർക്ക് കലരാതെ അള്ളാഹുവിങ്കൽ നിന്നുള്ള നിർഭയത്വം മോഹിച്ചുകൊണ്ട് പടച്ചതമ്പുരാനിലുള്ള വിശ്വാസത്തിൽ ഒരു കളങ്കവും ചേരാതെ കളങ്കം വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഏതൊക്കെയാണ് ശരിക്കും ഞാൻ പഠിക്കേണ്ടത് വിശ്വസിക്കേണ്ടതെന്ന് അന്വേഷിച്ചുകൊണ്ട് അഖീദയെ തന്റെ വിശ്വാസത്തെ സുരക്ഷിതമാക്കി നിലനിർത്തിയ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ, ഏറ്റവും വലിയ പേടിയും ഭീതിയുമൊന്നും അവരെ ദുഃഖിപ്പിക്കുന്നതല്ല. കാരണം അവർക്ക് അല്ലാഹു ഓഫർ ചെയ്തിരിക്കുന്നത് അംനാണ്, നിർഭയത്വം തരാൻ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ശുദ്ധ ഖുർആൻ പറയുന്നു, മംജാ അബിൽ ഹസനതി فله خير منها وهم من فزع يومئذ آمنون. ആര് നല്ല കാര്യം കൊണ്ടുവരുന്നുവോ, നന്മ ആര് പ്രവർത്തിക്കുന്നുവോ, അവരതിനേക്കാൾ ഖൈറായരാണ് പരലോകത്ത് ലഭിക്കാൻ പോകുന്നത്. തന്നെയുമല്ല എല്ലാ രൂപത്തിലുള്ള പേടികളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും അവർ നിർഭയരുമാകുന്നു. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. മരണത്തിന്റെ മുമ്പേ ഭയപ്പെടുന്ന അവസ്ഥകളുണ്ട്. ഈ ലോകത്തെ വെച്ച് മനുഷ്യൻ ഭയത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളെ നമുക്കറിയാം, എത്രയോ രാഷ്ട്ര നേതാക്കന്മാരെ അറിയാം, എത്രയോ രാജ്യത്തുള്ള പാവപ്പെട്ട മുസ്ലിം ഉമ്മബങ്ങന്മാരെ കുറിച്ചറിയാം. സുരക്ഷിതമായി അന്തിയുറങ്ങാൻ കഴിയാതെ മാനസികമായി വെപ്രാളപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ജോലിക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ സമാധാനത്തോടുകൂടി വീടടച്ച് രാത്രിയൊന്ന് ആശ്വസിച്ചുറങ്ങാൻ കഴിയാതെ ഭയത്തിന്റെ അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ന്യാമത്താണ് അംന്, നിർഭയത്വം. ആമനഹും മിൻ ഖൗഫ്, പേടിയുള്ള അവസ്ഥ മാറ്റിയിട്ട് അവർക്ക് നാം നിർഭയത്വം നൽകിയില്ലേ എന്ന് മക്കയിലെ ഖുറൈശി വർഗത്തിന് അള്ളാഹു ചെയ്തു കൊടുത്ത ന്യാമത്തിനെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് നമുക്ക് സുപരിചിതമായ അധ്യായത്തിൽ കാണാം. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റഹലത്തശ്ശിത്തായി വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ നാഥനെ, കഅബായുടെ നാഥനെ അവർ ആരാധിക്കട്ടെ. ആരാണ് അല്ലാഹു? അല്ലദീയ തഅമഹും മിൻ ജൂൾ, വിശപ്പിന് പരിഹാരമായി കൊണ്ടവൻ ആഹാരം നൽകിയവനാണവൻ. വആമനഹും മിൻ ഖൗഫ്, ഭയം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് സമാധാനത്തിന്റേതായ അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് എവിടെയും യാത്ര ചെയ്യാനും സുരക്ഷിതമായി ജീവിക്കാനും വേണ്ടത് ചെയ്തു കൊടുത്തവനാണ് അല്ലാഹു. അത് ചെയ്തു കൊടുക്കാൻ പടച്ചവന് മാത്രമേ കഴിയൂ. അവൻ മാത്രമാണ് അൽ മുഅ്മിൻ, അവനെ അഭയം നൽകാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന ഒരുപാട് അവസരങ്ങൾ മരണത്തിന്റെ മുമ്പുള്ളത് പോലെ അതിനേക്കാൾ ഭീകരമാണ്. ഏറെ ഭയപ്പെടുന്ന അവസരങ്ങളാണ് മരണം, മരണത്തിന്റെ നേരത്തുള്ള ഭീതി, മരണാനന്തരം ഖബറിൽ വെക്കപ്പെടുമ്പോഴുള്ള അവസ്ഥ, ബർസഖിയായ ലോകത്തുള്ള ഭീതി. അതുകൊണ്ടാണല്ലോ ഖബറിൽ വെക്കപ്പെട്ട വിശ്വാസിയെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. സലൂലഹു തസ്ബീത്, നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥൈര്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഖബറടക്കപ്പെട്ട വ്യക്തിയുടെ സ്ഥൈര്യത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഫൈന്നഹു ലാ യുസ്അൽ, അദ്ദേഹം ഇപ്പോൾ ചോദിക്കപ്പെടുകയാണ്.
അല്ലാഹുവിന്റെ മലായിക്കത്തുകളുടെ ചോദ്യത്തിന് വിധേയമാകുന്ന ഖബർ ജീവിതത്തിലെ പേടി, ഖബർ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒറ്റക്കുള്ള അവസ്ഥയിൽ, വഹീദൻ ഫരീദൻ, ഒറ്റയ്ക്ക് ഏകനായിക്കൊണ്ട് ആരാരും തുണയില്ലാതെ താൻ ചെയ്തിട്ടുള്ള അമലുകൾ മാത്രം, ഖൈറാണെങ്കിൽ ഖൈർ, ഷർറാണെങ്കിൽ ഷർറ്, അതിൻ്റെതായ ആ ഒരു തണലിൽ മാത്രം കഴിയുന്ന ഖബർ ജീവിതം, ഉറ്റവരുടെയും ഉടയവരുടെയും കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ പോലും ഞാൻ ഒറ്റപ്പെട്ടുവോ എന്ന് പേടിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന മനുഷ്യൻ, ആരാരുടെയും സഹായമില്ലാതെ തുണയില്ലാതെ ഇണയില്ലാതെ ആറടി മണ്ണിലെ ഇരുളാർന്ന ആ ഒരു ഗുഹയിൽ ഒറ്റക്ക് കഴിയേണ്ടി വരുന്ന ഭീരുജനകമായ ഒരവസ്ഥ നമുക്കത് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെ ശിക്ഷ നടക്കുക കൂടി ചെയ്താലോ? നമസ്കാരത്തിൽ നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിലെ ഭീരുജനകമായ അവസ്ഥയില്ലെന്ന്, ശിക്ഷയില്ലെന്ന് നീ എനിക്ക് മോചനം തന്നുകൊണ്ട് നീ എനിക്ക് നിർഭയത്വം നൽകണേ എന്ന ആശയമാണ് അവിടെയുള്ളത്. ഖബറാളിക്ക് ചുറ്റും ഖബറടക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ, പണ്ഡിത ലോകം ക്രോഡീകരിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ അർത്ഥവത്തായ പല വാചകങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു വാക്ക് നമുക്ക് കാണാം, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഈ, അല്ലാഹുമ്മ അല്ലാഹുവേ ആമിൻഹു ആ മയ്യത്തിനെ, സഹോദരനെ സഹോദരിക്ക് നീ നിർഭയത്വം പ്രദാനം ചെയ്യണേ, മിൻ കുല്ലിൽ ഫസഈ, ഖബറിലെ എല്ലാ ഭീരുജനകമായ അന്തരീക്ഷത്തിൽ നിന്നും അദ്ദേഹത്തിന് നിർഭയത്വം നൽകണേ കേട്ടോ. ഖബറിങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നു. ഏതവസരത്തിലും നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവരുടെ ബർസഖിയായ ജീവിതത്തിലെ ഭീതിയിൽ നിന്ന്, പേടികളിൽ നിന്ന് അവർക്ക് പടച്ചവൻ ഇനി ആശ്വാസം നൽകണേ എന്ന് ദുആ ചെയ്യേണ്ടതുണ്ട്. കാരണം അമ്ന് നൽകുന്ന, നിർഭയത്വം നൽകുന്ന, അതിന് കഴിവുള്ള ഒരൊറ്റ ശക്തി മാത്രമേ വിശ്വാസിയുടെ മനസ്സിലുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആത്യന്തികമായി നമുക്ക് അഭയം നൽകാൻ, നമുക്ക് കാവൽ നൽകാൻ, നമുക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് അവന്റെ ഈ നാമം നമ്മെ അറിയിച്ചതിലൂടെ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിങ്കൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അമ്ന്, നിർഭയത്വം എന്ന അവസ്ഥ എന്നതിനാൽ വിശ്വാസികളോട് അഷറഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾക്ക് അല്ലാഹു നിർഭയത്വം നൽകുന്നത് നിങ്ങൾ എത്രമാത്രം ആശിക്കുന്നുവോ ഇതുപോലെ നിങ്ങൾ മുഖേന മറ്റൊരാൾ ഭയപ്പെടാൻ ഇടവരരുത്. നീ ആയുധം ചൂണ്ടി ഒരാളെ പേടിപ്പിക്കാൻ പാടില്ല. നീ കനത്ത വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഒരാളെ ഭയപ്പെടുത്താൻ പാടില്ല. ഏതൊരു വിശ്വാസിയുടെയും മനുഷ്യന്റെയും മനസ്സിന് സമാധാനം ചൊരിയുന്ന, ശാന്തി ചൊരിയുന്ന, അവന്റെ മനസ്സിന് നിർഭയത്വം പ്രദാനം ചെയ്യുന്ന വാക്കുകളും നോക്കുകളും മാത്രമേ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാവൂ, അവന്റെ പെരുമാറ്റത്തിൽ പോലും പ്രകടമാകാവൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഏതുപോലെ റഹ്മാനായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് ആശിക്കുന്നവരോട് അല്ല പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ മനുഷ്യരെ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. ശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചത് പ്രവാചകന്റെ ആ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് റഹ്മാൻ റഹീം എന്ന നാമം വിശദീകരിച്ചപ്പോൾ, വിശദീകരിച്ച ഈ അവസരത്തിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇതുപോലെ അള്ളാഹുവിങ്കൽ നിന്ന് ഈ ഭൗതികമായ ലോകത്ത് മരിക്കുന്നതിന്റെ മുമ്പുള്ള ഏറ്റവും വലിയ ഭയകരമായ അവസ്ഥകളിൽ നിന്ന്, മരണസമയത്തുള്ള പേടിയില്ലെന്ന്, മരണാനന്തരം ബർസഖിയായ ഖബർ ജീവിതത്തിലെ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്ന്, എല്ലാത്തിനും ഉപരിയായി മഹ്ശറിലെ ഭയാനകമായ ഭീകരമായ ഭീഭത്സമായ ആ പേടിക്കുന്ന ദിനത്തിലെ പേടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്ന് നിങ്ങൾ ആശിക്കുന്നുവോ എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവർക്കും അമ്ന് നൽകണം, നിങ്ങൾ നിർഭയത്വം ഉറപ്പുവരുത്തണം, നിങ്ങൾ അവരെ ഭീതിപ്പെടുത്തരുത്, നിങ്ങൾ മുഖേന അവർ ഭയപ്പെടാനിടവരുത്, നിങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കാരണമായി ഒരാൾക്കും ഭയവും വിഷമവും ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരു മുസ്ലിം അവൻ ശരിയായ മുസ്ലിമാകുന്നത് അവൻ നിസ്കരിക്കുന്നതിലൂടെ മാത്രമല്ല, നോമ്പെടുക്കുന്നതിലൂടെ മാത്രമല്ല, സക്കാത്തും ഹജ്ജും ഒക്കെ നിർവഹിക്കുന്നതിലൂടെ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരാൾ മുസ്ലിമാകുന്നത് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന, ഇതര മുസ്ലിമീങ്ങളൊക്കെ രക്ഷപ്പെടണം, മിൻ ലിസാനിഹി വയദിഹി, ഇവന്റെ നാവുകൊണ്ടൊരു ശർറുണ്ടായിട്ട് അവർക്ക് ഉഭയമുണ്ടാകരുത്, അതുപോലെ തന്നെ വയദിഹി ഇവന്റെ കൈ